എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല പാലക്കാടൻ സ്റ്റൈലിൽ ഒരു കുറുക്ക് കാളനാണ്. കാളൻ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ടോ? എന്നാലും ഞങ്ങൾ പാലക്കാട്ടുകാരുടെ കുറുക്ക് കാളൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് തീർച്ചയായിട്ടും ഈ കാളൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പാലക്കാടൻ സ്റ്റൈൽ കുറുക്ക് കാളൻ. അപ്പൊ നമുക്ക് കാളൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നേന്ത്രക്കായ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയിട്ടുണ്ട്, ചേന നുറുക്കി വെച്ചത്, പിന്നെ നാളികേരവും ജീരകവും അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, തൈര് നല്ലൊരു കപ്പ് തൈര്, മഞ്ഞപ്പൊടി, കുരുമുളക്, ഇത് വെളുത്ത കുരുമുളകാണ്, കളറിന് വേണ്ടിയിട്ടാണ്, കറുത്തതാകുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരും, രണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് തളിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കടുക്, കറിവേപ്പില, മുളക്, ഉലുവ പൊടിച്ചത് എല്ലാം വേണം. ഇത് ഒരു സ്പൂണ് നെയ്യും വേണം, പിന്നെ വെളിച്ചെണ്ണ. ഞാനിതിവിടെ ഒരു ഉരുളിയിലാണ് വെക്കാൻ പോകുന്നത്. കുറച്ച് നാടൻ രീതിയിലാകുമ്പോൾ ഉരുളിയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഉരുളിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കുക്കറിലും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉരുളി നല്ല അടുപ്പിൽ വെച്ച് കത്തിച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ചേനയും കായയും ചേർക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് പൊടികളും ഇടണം. മഞ്ഞപ്പൊടിയും പിന്നെ നേരത്തെ കാണിച്ചതിലുള്ള കുരുമുളക് ഒന്ന് അരിച്ചെടുത്തത് കുരുമുളക് അരച്ച് അരിച്ചെടുത്തതും മഞ്ഞപ്പൊടിയും ഈ കഷ്ണങ്ങളും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഉരുളിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് അധികം സമയം എടുക്കും ഇങ്ങനത്തെ പാത്രത്തിലോ അടുപ്പിലോ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ധൃതി ഉണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യാവുന്നതാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായി ഇളക്കി കൊടുത്ത് നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാനോ ഒക്കെ ഉണ്ട്, വെള്ളം പാകമല്ലേ എന്നൊക്കെ നോക്കി ഒന്ന് വേവുന്നവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. ഒന്ന് വെന്ത് വന്നിരിക്കുന്നത് ഏകദേശം വെന്തിട്ടുണ്ട് കുറേശ്ശെ. അപ്പോൾ അതിന് മുന്നേ ഉപ്പ് പാകമല്ലേ, പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ സ്വാദിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്, കൂട്ടിയ കുറക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളക് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയ ശേഷം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ തൈര് നേരിട്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പിരണി പോകുന്ന പോലെ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂട്ടാൻ നമ്മളെ വെന്ത് വന്നിരിക്കുന്ന ആ ചൂടോടെ ഉള്ളത് നേരിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതൊക്കെ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തൈരിങ്ങനെ പിരണി പോവാത്ത അതിൽ കിട്ടും. ഞാൻ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈരൊന്ന് വറ്റി വരണം. നമുക്ക് നമ്മൾ കുറുക്ക് കാളനാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ തൈര് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. കുക്കറിലോ മറ്റു പാത്രങ്ങളിലോ ആണെങ്കിൽ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉരുളിയും കട്ടിയുള്ള പാത്രമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് മൂടി വെച്ചു, എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്നുകൂടി തുറന്ന് നോക്കി ഇതേമാതിരി ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം വറ്റി നമുക്ക് വെള്ളത്തിൻ്റെ പാകം കറക്റ്റ് അറിയാം. അപ്പോൾ അങ്ങനെ വറ്റി വരുന്ന ഈ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് ഇനി നമുക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ നന്നായി ഇളക്കി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും ജീരകവും കൂടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക. വെള്ളം അധികം പാടില്ല. അപ്പോൾ അതുപോലെ നന്നായി കുറുകുന്നത് വരെ നമ്മൾ ഓരോ സ്റ്റേജിലും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നാളികേരവും ജീരകവും കൂടി അരച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇത് ഉരുളി അടികട്ടിയുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കില്ല, അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റു പാത്രങ്ങളാണെങ്കിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നന്നായി തിളച്ച് വന്ന ശേഷം അതിലേക്ക് നല്ലൊരു സ്പൂൺ നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്ത് അതും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നല്ല കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ടോടുകൂടിയോ അല്ലെങ്കിൽ നല്ല കറിവേപ്പിൻ്റെ എപ്പോഴും നല്ലൊരു ഫ്ലേവറാണ്, അതെത്രയായാലും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല കറിവേപ്പിൻ്റെ ഇല കറിവേപ്പില നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അതിനുശേഷം നമുക്കിനി വറവിടണം. വറവിടാൻ കടുകും ചുവന്ന മുളകും കൂടിയിട്ട് വറുത്ത് കാളനിലേക്ക് ചേർത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ
നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടാവും. ഉലുവ കാണിച്ചത് ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് ഉലുവ പൊടിച്ചതും കൂടി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക ചൂടോടെ തന്നെ. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായി. ഉപ്പൊക്കെ നമ്മൾ എല്ലാ സ്റ്റേജിലും നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ പാകമല്ലേ നോക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി.